എനിക്ക് വിശക്കുന്നു. മക്കളെ ഇവിടെ ഇരി, ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും വാങ്ങിച്ചോണ്ട് വരാം. വേഗം മേടിച്ചോണ്ട് കൊടുറേ, ഇല്ലേ നിന്റെ പ്രാവിനെയൊക്കെ അവള് വിഴുങ്ങും. രണ്ട് ഐസ്ക്രീം രണ്ട് മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും. വേറെ എന്ത് കിട്ടും? വേറെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ? അയ്യേ വേണ്ട, വിശന്ന് കൊടല് കരിയണു. ആറു നേരം വലിച്ചു വാരിയുള്ള നിന്റെ തീറ്റയാണ് കുഴപ്പം. ഇരിക്കുന്നുണ്ടല്ലേ തടിച്ചി. നന്ദേട്ടം മെലിഞ്ഞ നീർക്കോലി പോലെ ഇരിക്കണേ. ഇയാള് വെട്ടി വിഴുങ്ങാറുണ്ടല്ലോ. എന്താ എനിക്ക് മാത്രം പാടില്ലേ വിശപ്പുണ്ടാവും? എടി നീ നർത്തകയാണ്, അധിക വണ്ണവും തീരെ മെലിയാനും പാടില്ല. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ, നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, തല്ലടാ, ഒന്ന് തല്ലി നോക്കടാ. അവക്ക് അസൂയാണമ്മേ. അവക്ക് സുന്ദരി ആവണമെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോണം, ഗോൾഡൻ ഫേഷ്യൽ ചെയ്യണം, ഇങ്ങനെ ത്രെഡൊക്കെ ചെയ്യണം. പക്ഷെ എനിക്ക് സുന്ദരി ആവണമെങ്കിലും ഉണ്ടല്ലോ, ഇങ്ങനൊന്ന് പിടിച്ചാ മതി. ഡ്രസ്സൊക്കെ എടുത്ത് എത്തിയാ? രണ്ട് ടോപ്പ് എടുത്തോളൂ. രണ്ട് ടോപ്പ് എടുത്തോളൂ. എന്നാ പിന്നെ പറഞ്ഞോണ്ട് എടുത്തൂടായിരുന്നാ? അല്ല, അമ്മയല്ലേ പറഞ്ഞ രണ്ട് ടോപ്പ് എടുത്താ മതിന്ന്. വീട്ടിലെ ബുദ്ധിമുട്ട് നമ്മള് മനസ്സിലാക്കണ്ടേ? കണ്ടുപടിയടാ, കണ്ടുപടി. അങ്ങനെയൊന്നുമില്ല, നമ്മളൊക്കെ തന്നെ. ഡാഡ മമ്മ സിസ്റ്റേഴ്സ്. എന്തോരം പഠിച്ചു? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്തോരം പഠിച്ചു? ഡാഡ പഴയ നാല വഴിക്ക് വീഴാൻ മാത്രം അവിടെ എന്ത് പണ്ടാറുണ്ടായിരുന്നത്? അവിടെ ഒന്നുമില്ല, എനിക്ക് വഴുക്കണമെന്ന് തോന്നി, വഴുക്കി. എന്തോന്ന് തോന്നി? എനിക്ക് വഴുക്കണമെന്ന് തോന്നി, വഴുക്കി. എനിക്കൊന്ന് വഴുക്കണ്ടേ? മനുഷ്യനെപ്പോഴും വടി പോലെ നടക്കാൻ പറ്റൂ. ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബേള ഉണ്ടാക്കാതെ പോണം. എടി അലപരാതി, ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതല്ലേടി. സുഗുവേട്ടനോട് ചോദിക്കാതെ ഒരു അഞ്ചു പൈസ പോലും ഞാൻ ചെലവാക്കാറില്ല. ശൈലജ 100 രൂപ കൊടുത്ത കാര്യം പറഞ്ഞ് ആ തള്ള എന്നെ കൊച്ചാക്കാൻ വരിക. അവര് ചോദിച്ചപ്പോ ചില്ലറ ഉണ്ടായിരുന്നില്ല. ശൈലജ ശമ്പളക്കാരി ആയതുകൊണ്ട് ഇതിനൊന്നും മോഹനന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? നിനക്കേ കാണിച്ചു തരാടാ, വൃത്തി കെട്ടവൻ. ഞാൻ ഒരു ഉണ്ണിയെ നിങ്ങൾക്ക് എന്തെങ്കിലും. ആ ഗേറ്റിന്റെ വിടവിലൂടെ ഒരുത്തൻ എന്നെ ലൈൻ അടിക്കണോ? നിങ്ങളെ ഞാൻ മുറ്റടിക്കും, അവൻ ലൈൻ അടിക്കും. ഞാൻ മുറ്റടിക്കും, അവൻ ലൈൻ അടിക്കും. നീ ഒന്ന് പോയി നോക്കിയേ. ഒരു ചായ കിട്ടോ? പാലില്ല. പാൽ ഇറ്റ്സ് ഓക്കേ, എനിക്ക് ബ്ലാക്ക് കോഫി മതി. എന്താണൊരു ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്ന് ഓർത്ത് ചങ്കരിഞ്ഞിരിക്ക പിള്ളേര്. അപ്പോഴും അവന്റെ ഒരു കഥാപ്രസംഗം. ഈ ധാരാവി ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളി കേട്ടിട്ടുണ്ടടാ, പാരട്ടെ. കാഞ്ചന ഈ മാതിരി മാലയാണോ? ഈ കറുത്ത മണിയുള്ള മാലയുടെ പേര് കരിമണി മാല എന്നല്ലേ? ഈ ടൈപ്പ് മാലയാണോ നിനക്ക് വേണമെന്ന് നീ പറഞ്ഞത്? എന്ത് മാല? ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ലേ ഉടനെ നിനക്കൊരു കരിമണി മാല പണിയിപ്പിച്ചേരണമെന്ന്? വെറുതെ എന്നിട്ട് വാരിയ ശൈലജ, ഞാൻ പറഞ്ഞിട്ടൊന്നുണ്ട്. അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചിട്ടെ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണി പൊക്കി കാണിക്കും. ആര്? ഞാൻ. അച്ഛൻ പറഞ്ഞത് നേരാ. എന്ത്? അരുണേട്ടൻ മഹാ അഭിമാനിയാന്ന്, അതുകൊണ്ടല്ലേ സ്ത്രീധനം തന്നത് ഇഷ്ടാവാഞ്ഞേ. നിനക്ക് മനസ്സിലായില്ലേ? എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരാ ഉള്ളത്? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നത്? വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. 4 മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കത്തല്ലോ. അല്ല പെൺകുട്ടി ചെവി കേൾക്കില്ലേ? ആരാന്ന്? ഞാനോ? ഞാനൊരു പാവം സിനിമാ നടൻ മോഹൻലാല്. സിനിമാ നടന്മാർക്ക് എന്താ ടോപ് സിംഗറിന്റെ വേദിയിലെ കാര്യം? കുന്തമോ? കുന്തമല്ലടി, കുന്തല്ലേ തലമുടി. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം, പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ, അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആയെന്നും ഞാൻ ദേഖില്ല. നല്ല കാച്ച്. ദിവ്യമോള് ക്ലാസ്സിലെ എല്ലാ വിഷയത്തിനും ഫസ്റ്റാ. ആണോ? വീട്ടിൽ വന്നാ പഠിക്കത്തില്ല, പക്ഷെ ഒരു കാര്യം ഒരു തവണ കേട്ടാ മതി, അപ്പൊ ബൈഹാർട്ടാവും. നല്ല ബുദ്ധിയാ. ഇതിലിപ്പോ അതിശയൊന്നുമില്ല, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ഫസ്റ്റായിട്ടാ ഞാനും പഠിച്ചോണ്ടിരുന്നത്. ആണോ? ഞാൻ ഇന്ന് അടുക്കളയിലോട്ട് ചെന്നപ്പോഴുണ്ട്, ആ പോലീസുകാരന്റെ പെണ്ണുമ്പിള്ള കൊറേ അണ്ടിപ്പരപ്പെടുത്ത് വാക്കാത്തിട്ട് ചവച്ച് തിന്നുന്നു. ആന കരിമ്പങ്കാട്ട് കയറിയ പോലെ അവരങ്ങോട്ട് കയറിയാല്. ഫ്രിഡ്ജ് തുറക്കുന്നു, ആപ്പിൾ എടുക്കുന്നു, മുന്തിരിങ്ങ എടുക്കുന്നു. എന്തിനാ ഒരു തക്കാളി പോലും അവിടെ വെച്ചേക്കാൻ സമ്മതിക്കത്തില്ല. ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്ന് മോന്തെ വെച്ചോണ്ടിരിക്കരുത്, ഞാൻ പല തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അതിനൊക്കെ ചൂടാവണം. ഞാൻ ഉണ്ടാക്കണം പിന്ന, പക്ഷെ എന്റെ മുഖം കണ്ടൂടാ.
ഈശ്വര, പാവത്തുങ്ങക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. മോള് ദേ നിക്കുന്നു. ആ എന്താ പേര്? അശ്വതി. അശ്വതി, ഹൈ, അസലായിരിക്കുന്നു. ഇത് സ്വർണ്ണ? ആ എന്റെ അടുത്തുണ്ട് ഒരുപാട് വളയും മാലയൊക്കെ, പക്ഷെ എല്ലാം ഇതുപോലെ മുക്കാ.